മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും വലിയ ആവേശത്തിലാണ് ആരാധകർ ഏറ്റെടുക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. പോസ്റ്റർ ഓരോ സിനിമാസ്വാദകരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ചായങ്ങൾ പൂശി കിരീടം ധരിച്ച് നിഗൂഢത ഉണർത്തുന്ന മമ്മൂട്ടിയാണ് പോസ്റ്ററിൽ കാണുന്നത്. ദ ഏജ് ഓഫ് മാഡ്നസ് തന്നെയാണ് ഇതെന്നാണ് നടന്റെ ലുക്ക് കണ്ട പ്രേക്ഷകർ ഒന്നാകെ പറയുന്നത്. ഈ പോസ്റ്ററിലും ഒരു ഡാർക്ക് തീം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൊറർ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിൽ ഡാർക്ക് തീമിലെത്തിയ മമ്മൂട്ടിയുടെ ഫസ്റ്റ് ലുക്ക് ഏറെ ചർച്ചയായി മാറിയിരുന്നു. മമ്മൂട്ടിയുടെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത വിധേയൻ എന്ന ചിത്രത്തിലെ ഭാസ്കര പട്ടേലർ എന്ന കഥാപാത്രവുമായുള്ള സാമ്യതയാണ് ഈ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. ബ്രഹ്മയുഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോഴും വിധേയൻ സിനിമയുമായി താരതമ്യങ്ങൾ ഉയർന്നിരുന്നു. ഭാസ്കര പട്ടേലരുടെ അതേ രൗദ്രതയും ക്രൂരതയും ഇപ്പോഴിറങ്ങിയ പുതിയ പോസ്റ്ററിലും കാണാൻ കഴിയും. വിധേയൻ എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഫ്രെയിം വെച്ചാണ് ബ്രഹ്മയുഗത്തിന്റെ പുതിയ പോസ്റ്റർ താരതമ്യപ്പെടുത്തുന്നത്. ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ബ്രഹ്മയുഗം. അതേസമയം ബ്രഹ്മയുഗത്തിന്റെ പുത്തൻ പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട് അണിയറ പ്രവർത്തകർ. ചിത്രത്തിലെ അർജുൻ അശോകന്റെ ക്യാരക്ടർ പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ ക്യാരക്ടർ പോസ്റ്ററിന്റെ അതേ രീതിയിലുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം തന്നെയാണ് അർജുൻ അശോകന്റേതും. വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് രാഹുൽ സദാശിവനൊപ്പം ടി ഡി രാമകൃഷ്ണനും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. വയനോട് സ്റ്റുഡിയോയും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ആദ്യമായി നിർമ്മിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് ബ്രഹ്മയുഗം. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമൽദാലിസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഓഗസ്റ്റ് 17 ചിത്രീകരണം ആരംഭിച്ച ബ്രഹ്മയുഗം കൊച്ചിയിലും ഒറ്റപ്പാലത്തും അതിരപ്പള്ളിയിലുമായാണ് ഷൂട്ടിംഗ് പൂർത്തീകരിച്ചത്. ഹൊറർ ത്രില്ലർ സിനിമകൾക്ക് മാത്രമായി ആരംഭിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ഹൗസാണ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ്. ബ്രഹ്മയുഗത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഷഹനാ ജലാലും പ്രൊഡക്ഷൻ ഡിസൈനറായി ജ്യോതിഷ് ശങ്കറുമാണ് എത്തുന്നത്. എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലിയും സംഗീതം ക്രിസ്റ്റോ സേവ്യറും സംഭാഷണങ്ങൾ ടി ഡി രാമകൃഷ്ണനും മേക്കപ്പ് റോണക് സേവ്യറും നിർവഹിച്ചിരിക്കുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും. ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ച യുവ സംവിധായകനാണ് രാഹുൽ സദാശിവൻ. റെഡ് ട്രെയിൻ എന്ന രാഹുലിന്റെ ആദ്യ സിനിമയും നിരൂപക പ്രശംസകൾ നേടിയിരുന്നു. മലയാളം അതുവരെ കണ്ടുശീലിച്ച പരമ്പരാഗത ഹൊറർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഷെയ്ൻ നിഗവും രേവതിയും മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയ ഭൂതകാലം. ഭൂതകാലം പോലെ തന്നെ ബ്രഹ്മയുഗവും ഹൊറർ ത്രില്ലർ ജോണറിൽ തന്നെയാണ് പുറത്തിറങ്ങുന്നത്. അതേസമയം കഴിഞ്ഞ 2 വർഷത്തെ സിനിമകൾ പരിശോധിച്ചാൽ മമ്മൂട്ടിയാണ് ഹിറ്റ് ചാർട്ടിൽ ഒന്നാമതുള്ളത്. ഇതിൽ പ്രധാനമായി 2 സിനിമകളാണ് റോഷാക്കും നൻപകൽ നേരത്തെ മയക്കവും. മമ്മൂട്ടിയിലെ നടനെ യുവതലമുറ ഉൾപ്പെടെ കണ്ടറിഞ്ഞ സിനിമകളായിരുന്നു ഇവ. കഥാപാത്രത്തിലേക്കുള്ള മമ്മൂട്ടിയുടെ പരകായ പ്രവേശം ഓരോരുത്തരെയും അമ്പരപ്പിക്കുന്നുമുണ്ട്. അത്തരത്തിലൊരു സിനിമയാണ് ബ്രഹ്മയുഗവും. മമ്മൂട്ടിയിലെ നടന്റെ മറ്റൊരു പകർന്നാട്ടമാകും ചിത്രത്തിലേത് എന്ന് തന്നെയാണ് ആരാധകരുടെ വിലയിരുത്തലുകൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.